എല്ലാവർക്കും ലോൽബല് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പെൻഷൻ പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത് ജോലി നിന്ന് വിരമിച്ച ശേഷമുള്ള ജീവിതകാലം സുവർണകാലമാകണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമാണ് ഇത്തരത്തിൽ പറ്റിയ ഒരു പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന മാസത്തിൽ അയ്യായിരം രൂപ ഉറപ്പുള്ള പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയിൽ മാസത്തിൽ അടയ്ക്കേണ്ടത് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഇനി എന്താണ് അടൽ പെൻഷൻ യോജന എന്ന് നോക്കാം അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് അടൽ പെൻഷൻ യോജനയുടെ നിർവഹണം നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഒമ്പതിനാണ് അടൽ പെൻഷൻ യോജന ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ നാല് ദശാംശം പൂജ്യം മൂന്ന് കോടി അംഗങ്ങൾ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് അറുപത് വയസ്സിന് ശേഷം മാസത്തിൽ പരമാവധി അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും പ്രായം അടിസ്ഥാനമാക്കിയാണ് മാസടവ് കണക്കാക്കുന്നത് ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെ ഉറപ്പുള്ള അഞ്ച് തരം പെൻഷൻ അടൽ പെൻഷൻ യോജനയിൽ നിന്ന് ലഭിക്കും ആർക്കൊക്കെ ചേരാം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യക്കാർക്ക് പദ്ധതിയിൽ ചേരാം രണ്ടായിരത്തി പതിനഞ്ചിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് പദ്ധതി ആരംഭിച്ചതെങ്കിലും പിന്നീട് എല്ലാവർക്കുമായി പദ്ധതി മാറ്റി പദ്ധതിയിൽ ചേർന്ന ഒരാൾക്ക് അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കും ചേരുന്ന സമയത്ത് തന്നെ എത്ര രൂപ പെൻഷൻ വേണമെന്ന് നിശ്ചയിക്കാം മാസത്തിലോ പാദവർഷത്തിലോ അർദ്ധവർഷത്തിലോ മാസത്തവണ അടയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നോ മുതൽ നികുതി അടയ്ക്കുന്നവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല പങ്കാളിക്ക് പെൻഷൻ പദ്ധതിയിൽ ചേരുന്നയാളുടെ മരണശേഷം പങ്കാളിക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കും ഇരുവരുടെയും മരണശേഷം പെൻഷൻ അക്കൗണ്ടിലേക്ക് അടച്ച തുക നോമിനിക്ക് തിരികെ ലഭിക്കും അക്കൗണ്ട് ഉടമ അറുപത് വയസ്സിന് മുമ്പ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് മാസത്തവണ അടച്ച് അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം മിനിമം പെൻഷൻ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട് അറുപത് വയസ്സിന് മുമ്പ് അക്കൗണ്ട് ഉടമയ്ക്ക് അടൽ പെൻഷൻ യോജനയിൽ നിന്ന് പിന്മാറാനും സാധിക്കും ഇവർക്ക് അടച്ച തുക മുഴുവനും ലഭിക്കും എവിടെ നിന്ന് ചേരാം ബാങ്ക് പോസ്റ്റ് ഓഫീസ് എന്നിവ വഴി അടൽ പെൻഷൻ യോജനയിൽ അക്കൗണ്ട് എടുക്കാം ചേരുന്ന ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സേവിങ്സ് അക്കൗണ്ട് ആവശ്യമാണ് അക്കൗണ്ട് ഉടമയുടെ വിഹിതത്തിനൊപ്പം സർക്കാർ വിഹിതവും ചേർന്നതാണ് പദ്ധതി ഉപഭോക്താവിന്റെ വിഹിതത്തിന്റെ അമ്പത് ശതമാനമോ ആയിരം രൂപയോ ഏതാണോ കുറവോ അതനുസരിച്ചാണ് വിഹിതം തീരുമാനിക്കുന്നത് സർക്കാരിന്റെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അംഗമല്ലാത്തവർക്കാണ് വിഹിതം ലഭിക്കുക മാസവിഹിതം മുടങ്ങിയാൽ അടൽ പെൻഷൻ യോജനയിൽ മാസ അടവ് വീഴ്ച വരുത്തിയാൽ അക്കൗണ്ടിനെ ബാധിക്കും ആറുമാസം അടയ്ക്കാതിരുന്നാൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടും പന്ത്രണ്ട് മാസം തുടർച്ചയായി മാസവിഹിതം മുടക്കിയാൽ അക്കൗണ്ട് ഡീ ചെയ്യും വിഹിതം അടയ്ക്കാതെ രണ്ടു വർഷം പൂർത്തിയായാൽ അക്കൗണ്ട് അവസാനിപ്പിക്കും ഇത് പരിഹാരമായി അക്കൗണ്ടിൽ ഓട്ടോ അഡപ്റ്റ് സൗകര്യം ഉപയോഗിക്കാം കാൽക്കുലേറ്റർ പതിനെട്ട് വയസ്സിൽ പദ്ധതിയിൽ ചേർന്നയാൾക്ക് ആയിരം രൂപ പെൻഷൻ മതിയെങ്കിൽ മാസം നാല്പത്തിരണ്ട് രൂപ അടച്ചാൽ മതിയാകും രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കാൻ എൺപത്തിനാല് രൂപയും മൂവായിരം രൂപ പെൻഷൻ ലഭിക്കാൻ നൂറ്റി ഇരുപത്തി ആറ് രൂപയും ആവശ്യമുണ്ട് നാലായിരം രൂപ ലഭിക്കാൻ നൂറ്റി അറുപത്തെട്ട് രൂപയുമാണ് അടയ്ക്കേണ്ടത് പതിനെട്ട് വയസ്സുകാരൻ പദ്ധതിയിൽ ചേർന്നാൽ മാസത്തിൽ ഇരുന്നൂറ്റി പത്ത് രൂപ നാൽപ്പത്തിരണ്ട് വർഷം അടച്ചാൽ അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും ഇരുപത്തിയേഴ് വയസ്സുകാരൻ അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കാൻ നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ മാസത്തിൽ അടയ്ക്കണം മുപ്പത്തിമൂന്ന് വർഷം അടവ് തുടരണം മുപ്പത്തി മൂന്ന് വയസ്സുകാരന് ഉയർന്ന പെൻഷൻ വാങ്ങാൻ മാസത്തിൽ അറുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ അടയ്ക്കണം പത്തൊമ്പത് വയസ്സിൽ ചേർന്ന ഒരാൾക്കും ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപ അടച്ചാലാണ് അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക